നമസ്കാരം കൊറിയൻ കമ്പനി ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ കമ്പനി എന്ന് പറയാവുന്ന സാംസങ്ങിന്റെ പ്രധാന ഉത്പാദന യൂണിറ്റ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലെ നോയിഡയിലേക്ക് മാറ്റി ലോകത്തെ ഏറ്റവും വലിയ ഡിസ്പ്ലേ നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നാണ് ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിനായി സാംസങ് രാജ്യത്ത് നാലായിരത്തി കോടി രൂപയാണ് നിക്ഷേപിച്ചത് മൊബൈൽ മറ്റ് സ്മാർട്ട് ഉൽപ്പന്നങ്ങളുടെ ഡിസ്പ്ലേ പ്രൊഡക്ഷൻ തുടങ്ങിയ യൂണിറ്റ് ആണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റിയിരിക്കുന്നത് സാംസങ് ഡിസ്പ്ലേ നോയിഡ പ്രൈവറ്റ് ലിമിറ്റഡിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപ നിക്ഷേപം നടത്തുമെന്ന് യു പി സർക്കാരും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിലൂടെ രാജ്യത്ത് പതിനായിരക്കണക്കിന് പേർക്കാണ് നേരിട്ടുമല്ലാതെയും ജോലി ലഭിക്കുക സാംസങ് ഡിസ്പ്ലേ നോയിഡ പ്രൈവറ്റ് ലിമിറ്റഡിന് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചതിനാലാണ് പ്ലാന്റ് ഇന്ത്യയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നു കമ്പനിക്ക് വേണ്ട എല്ലാ സഹായവും നൽകുമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ഇന്ത്യയിലെ സാംസങ്ങിന്റെ ആദ്യത്തെ ഹൈടെക്നിക് പദ്ധതിയാണിത് ഈ സൗകര്യമുള്ള ലോകത്തെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നോയിഡയിലെ സാംസങ് പ്ലാന്റിൽ ഇതിനോടകം തന്നെ മൊബൈൽ നിർമ്മാണം നടക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാണ പ്ലാന്റുമാണിത് മുപ്പത്തിയഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മൊബൈൽ നിർമ്മാണ പ്ലാന്റിന് സമീപത്ത് തന്നെയാണ് ഡിസ്പ്ലേ പ്ലാന്റും സ്ഥാപിച്ചിരിക്കുന്നത് യു പി ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് പോളിസി രണ്ടായിരത്തി പതിനേഴ് അനുസരിച്ചാണ് സാംസങ് പ്ലാന്റിന് ഭൂമി കൈമാറ്റം നടത്തിയത് ഇതുവഴി സാംസങ്ങിന് ഇളവ് ലഭിച്ചിട്ടുണ്ട് അഞ്ചു വർഷത്തേക്ക് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ധനസഹായവും നൽകിയിരുന്നു കൂടാതെ കേന്ദ്ര പദ്ധതി പ്രകാരം നാനൂറ്റി അറുപത് കോടി രൂപയുടെ സാമ്പത്തിക പ്രോത്സാഹനവും സാംസങ്ങിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വിദേശത്തുള്ള പ്രത്യേകിച്ച് ചൈനയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തി വരുന്നത് അതിൽ വലിയൊരു നേട്ടം തന്നെയാണ് സാംസങ്ങിന്റെ പുതിയ പ്ലാന്റിന്റെ ഇന്ത്യയിലേക്കുള്ള വരവെന്ന കാര്യത്തിൽ തർക്കമില്ല ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡാണ് സാംസങ് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് എത്തുവാൻ ഇത് പ്രേരിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്